ഓർക്കയിലും മന്ത്രിയാകുമ്പോൾ അതൊരു നാടിന്റെ ആഘോഷമാണ്. ഓർക്കയിലും മന്ത്രിയാകുന്നത് കാണാൻ വയനാട്ടിൽ നിന്ന് മാത്രം 200-ലധികം പേരാണ് തിരുവനന്തപുരത്തെത്തിയത്. ഇവരിൽ പലരും തിരുവനന്തപുരത്ത് എത്തുന്നത് തന്നെ ആദ്യമായാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് വയനാടിന്റെ ഓവാർക്കേളു. വയനാടൻ ചുരമിറങ്ങി തിരുവനന്തപുരത്തെത്തി കേളുവേട്ടൻ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാകുമ്പോൾ ഇവർക്ക് കൂടിയത് അഭിമാന നിമിഷമാണ്. മന്ത്രിയായ സന്തോഷമുണ്ട്. നമ്മുടെ വയനാട് വരുമ്പോൾ ഒരു മന്ത്രിയായ സന്തോഷം. വളരെ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ ഒരു ആഗ്രഹമാണ് മകനൊരു മന്ത്രിയായിട്ട് കാണണമെന്ന്. അത് സാധിച്ചു കിട്ടി. അതിൽ വളരെ സന്തോഷം. ഇന്ന് രാവിലെ ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ മടങ്ങും. പിന്നെ വയനാടല്ലാതെ അത് അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നിങ്ങൾ ഇവിടെ ജീവിക്കാനും നമുക്ക് പറ്റില്ല. നമുക്ക് കാടും നമ്മളായിട്ടുള്ള ജീവിതമല്ല, അത് അവിടെ ജീവിക്കാനേ പറ്റൂ. ആദ്യമായി തിരുവനന്തപുരത്ത് എത്തിയവരാണ് ഇവരിൽ പലരും. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ പോകുന്നത്. ആദ്യമായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നമുക്കിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടിയല്ലോ. ഏട്ടൻ ഇങ്ങനെ ആ നിലയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തും ഇങ്ങനെ ഇവിടെ എത്തിപ്പെടും എന്ന് അറിഞ്ഞില്ലല്ലോ. ആഘോഷം തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ. നമ്മൾ വയനാടിൻ്റെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന അവസരം. ആദിവാസി വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും നേരിട്ടറിയാവുന്ന പരിചയ സമ്പന്നനായ ഓവാർക്കേളു മന്ത്രിയാകുന്നതിലൂടെ വയനാടിനും ഗുണം ചെയ്യുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വയനാട്ടിലെ കുറേ നാളത്തിന് ശേഷം ഒരു മന്ത്രി ഉണ്ടാവുക. വയനാട്ടുകാർ കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്. നാട്ടിലെല്ലാവരും ഒരുപോലെ കാണുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രായം എനിക്ക്, ഞാനാ കൂടുതൽ സന്തോഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.